വർണ്ണപ്രപഞ്ചമായ ലോകം. യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ രസകരമായി പഠിച്ച സംഭവമാണ്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും നോക്കണം, വർണ്ണപ്രപഞ്ചമാണ്. എന്തൊക്കെ കൊണ്ടാണ് വർണ്ണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ്, ദേ വരുന്നു മഴ. ഇനി പോരാത്തതിന് ഇന്ന് വളരെ സന്തോഷകരമായൊരു ദിവസം കൂടിയാണ്, അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും കോവിഡിൽ നമുക്ക് ആദ്യം തുടങ്ങാം, കാരണം കോവിഡ് പ്രതിസന്ധിയാണല്ലോ. പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ലോക്ക്ഡൗണിലാണ്, പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശ്വാസം നമുക്ക് സാധാരണഗതിയിൽ പറയാൻ പറ്റുന്നത് വാക്സിൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വാക്സിനൊക്കെ കൃത്യമായിട്ട് അല്ല, അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഒരു സംഗതി പിന്നെ പറയാം, എന്തോ വലിയ പ്രത്യേകതയുള്ളതാന്ന് പറഞ്ഞു. അല്ലേ, അതെ, എന്ന് വെച്ചാ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഗംഭീരാണെന്നാ പറയുന്നത്. എന്താണത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയാ? എന്താണ്? ഇന്ന് അക്ഷയ തൃതീയാണ്. അതായത് ഓൺലൈനിൽ വ്യാപാര പുരോഗതി. അത് നല്ലൊരു ദിവസമാ, കൊള്ളാവുന്ന ഒരു ദിവസമാ. എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസമാണ് നമ്മൾ മാസ്ക് വാങ്ങിച്ചു തുടങ്ങിയത്. പിന്നെ പിന്നെ ഒരു ദിവസം പോലും മാസ്ക് വാങ്ങിച്ചു നിർത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, ഒന്നായി, രണ്ടായി, മൂന്നായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തലങ്ങണി വെച്ച് കെട്ടണമെന്ന് പറയുമ്പോൾ അതും കെട്ടേണ്ടി വരുന്നൊരു. യഥാർത്ഥത്തിൽ ഈ ഐശ്വര്യം പെരുക്കും 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 എന്ന് പറയുന്നെങ്കിലും ഇത്രയും അങ്ങ് പെരുക്കും എന്നുള്ളത് ഈ പറയുന്ന പോലെ ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. സ്വർണ്ണക്കട തുറക്കാൻ പോലും പറ്റുന്നില്ല, പക്ഷെ ഓൺലൈൻ വ്യാപാരം പുരോഗമിക്കുന്നു, സ്വർണ്ണവില കൂടിയെന്നൊക്കെ രാവിലെ രസകരമായ വാർത്ത. അതല്ല, ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾക്കൊക്കെ ആളുകൾ ഈ ഐശ്വര്യം ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഏതായാലും പക്ഷേ ആ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ആ നീ തൊട്ട സമയം കൊള്ളായിരുന്നു, മനസ്സിലായി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു കാര്യമുണ്ട്. ചിലർ ഈ കള്ളുകുടിയന്മാർ പറയും, എൻ്റെ കൂട്ടിരുന്ന് കള്ളുകുടിച്ചവന്മാരെല്ലാം കോടീശ്വരന്മാരാണ് കടത്തുന്നേരുന്നു പറയും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആ നേരത്തെ തന്നെ ഇത് വന്നത് കൊള്ളാം. നക്ഷത്രത്തിൽ വന്ന കൊള്ളാം അല്ലേ. എന്നാലും വലിയ സംഭവമൊന്നും ഇല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ കോവിഡിൻ്റെ കാര്യം ഒരു പ്രത്യേക രീതിയിൽ പറയേണ്ടതുണ്ട് കേട്ടോ. ഇപ്പം കേന്ദ്രം പറയുന്നു, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇടവേള ആവശ്യമില്ല. ആദ്യം പറഞ്ഞത് 6 മുതൽ 12 ആഴ്ച വരെ, ഇപ്പം അത് നീണ്ടു പോകാം എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വാക്സിൻ ഇല്ല എന്ന് പറയുന്നതല്ലേ ഇതിലും ഭേദം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതെ, അത് കറക്റ്റാണ്. ഇപ്പം രേവതി പറഞ്ഞ പോലെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ ഒന്നാം തരംഗം രണ്ടാം തരംഗം എന്നൊക്കെ പറയുന്നില്ലേ, ഇനി അടുത്ത മൂന്നാം തരംഗം വരുമോ എന്നൊക്കെ ഒരുത്തിരി ചോദിക്കുന്നു. ഞാനിതിനെ ഒരു ഒന്നാം തരംഗവും രണ്ടാം തരംഗവും ആയിട്ടല്ല കാണുന്നത്. ഡൽഹിയിൽ അപ്പൂപ്പൻ ഈ ആദ്യത്തെ ഒരു വരവൊക്കെ വന്ന് എല്ലാവരും പാത്രം കൊട്ടി പാട്ട കൊട്ടി എല്ലാം പിടിച്ചു വിട്ടു കഴിഞ്ഞപ്പം ഈ സംഗതി അങ്ങ് ഇല്ലാത്ത പോലെ ആയി. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുമില്ല, ഇങ്ങനെ കോവിഡും ഇല്ല, ഒന്നുമില്ല, നാട്ടുകാരും ഫ്രീയായി, ഗവൺമെൻറ്റും ഫ്രീയായി, എല്ലാം കഴിഞ്ഞ് കോവിഡ് ഇല്ലാതായെന്നുള്ള രീതിയിൽ അങ്ങ് നിലപാടെടുത്തു. അപ്പം നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ആളുകൾ പറയുകയും ചെയ്തു, ഓ ഇതൊക്കെ ചുമ്മാ ആളുകളെ പേടിപ്പിച്ചത്, ഒരു പനി പോലെ വന്ന് ഇതങ്ങ് പോയെന്ന് പറഞ്ഞു. അവിടുത്തെ അപ്പം ഇതായത് ഇവിടുത്തെ കേരളത്തിലെ നമ്മുടെ മുതലാളിമാരെല്ലാം കൂടി ചെയ്ത പണി എന്തോന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ വന്നപ്പം കോവിഡ് അങ്ങ് ഇല്ലാതായി, എല്ലാവരും അങ്ങ് ബഹളമായി, ഇതെല്ലാം കൂടെ ആയി, ഇതങ്ങ് പെരുകി. അപ്പോൾ അന്നേരം പിന്നെ ആദ്യം നിയന്ത്രിച്ചപ്പം നിയന്ത്രിക്കപ്പെട്ടു, പിന്നെ ഇത് അഴിച്ചു വിട്ടപ്പം കൂടുതൽ പടർന്നു. അതിനെ ഈ ആശയങ്ങൾ വിശദീകരിക്കുന്ന വിനീതരായിട്ടുള്ള അഡ്വൈസർമാർക്കാർക്കും ഈ സത്യം മുതലാളിമാരുടെ മുഖത്ത് നോക്കി പറയാനൊക്കത്തില്ല. അതിന് പകരം പറയുന്നത് അത് ഒന്നാം തരംഗമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ തിരയടിച്ചു പോകുന്ന പോലെ അങ്ങ് പോയി. ഇപ്പം വന്നേക്കുന്ന രണ്ടാം തരംഗമാണ്. ഇനി കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും ഇത് അഴിച്ചു വിട്ട് കഴിയുമ്പം മൂന്നാം തരംഗം വരുമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും വലിയ പ്രസക്തിയില്ല. ഇപ്പോൾ രേവതി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വാക്സിൻ ഒരുമിച്ചെടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ പറയത്തില്ല, നമ്മുടെ വീട്ടിലിപ്പോൾ ആഹാരം പാചകം ചെയ്ത് ഇച്ചിരിയെ ഉള്ള 5 മക്കളുമുണ്ട്, എല്ലാവർക്കും വിശക്കുന്നു, വയറ് നിറച്ച് തിന്നാനാണേ ഒരുത്തിന് തിന്നാനേ ഉള്ളൂ. അപ്പം നമ്മളതിനൊരു ഒരു സാറിനൊരു തടസ്സം, അറബിൽ ഉദിറെന്ന് പറയും, ഒരു ഉദിർ പറയും, ഇത് ഇച്ചിരി ഇച്ച പിച്ച് പിച്ച് എല്ലാവരുടെയും വായി വെച്ച് കൊടുക്കും, ബർക്കത്തോടെ അങ്ങ് തിന്നാൻ, അന്നേരം വിശപ്പങ്ങ് മാറും, വിശപ്പങ്ങ് മാറും എന്ന് പറയും. പിന്നെ ഈ പണ്ട് ഈ നേർച്ചയും സംഗതിയൊക്കെ വീടുകളിൽ നടത്തുന്ന സമയത്തെ ആ വെക്കുന്ന കറി ഉസ്താദ് വരാതെ എടുത്ത് കൂട്ടാൻ പാടില്ല, രാത്രി മൊഹീദ്ദീൻ ഷേഖ് വന്ന് കഴുത്തിന് പിടിക്കുമെന്ന് പറയും. എൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഉമ്മമ്മക്ക്, ഞാൻ സത്യമാണെന്ന് വിചാരിച്ച് അതിൻ്റെ അടുത്തോട്ടേ പോകത്തില്ല. സത്യം എന്തുവാ, 10-12 മാക്രി പിള്ളേർ അവിടെ നിൽക്കുവാ, ഇതൊന്ന് ഉപ്പ് നോക്കാൻ കൊടുത്താലും ഉസ്താദ് വരുമ്പോൾ ചട്ടിയിലൊന്നും കാണത്തില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ അതിനെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞതാണ് ഇടവേള കൂട്ടാൻ പറഞ്ഞത്. പക്ഷേ അതിനൊരു പോസിറ്റീവ് ഘടകമുണ്ട്, ഒരു റൗണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പറയുന്ന ഒരു സാധനം അവിടെയുണ്ട്. പക്ഷെ അത് ഇല്ലായ്മയുടെ കണക്കായിരുന്നു, പക്ഷെ ഇത് കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയുന്നതിന്റെ കണക്കാണ്, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ശരിക്കും പ്രധാനമന്ത്രിയുടെ ഫണ്ടൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നു, ആ ഫണ്ടൊക്കെ ഇങ്ങോട്ട് പോയി, അതൊന്നും വിവരാവകാശ രേഖയുടെ പരിധിയിൽ പെടില്ല. അതിനെ അവര് വിവരാവകാശ രേഖയുടെ പരിധിയിൽ പെടാനോ അതെന്താണെന്ന് പറയാനോ
ഔത്തുങ്ങൾ രണ്ടുപേരോട് ഇല്ലല്ലോ, കടയടച്ച് പോയി. ഗാർഡിയൻ പത്രമോ പിന്നെ ടെലഗ്രാഫ് പത്രമോ ആരാണ്ട് മുഖപ്രസംഗം എഴുതിയെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് 7 വർഷമായ ഒരു ഗവൺമെന്റിനെ കാണാനില്ല. എവിടെങ്കിലും കണ്ടു കിട്ടുന്നവരെ അറിയിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും ആരും പറയാനും ഇല്ല, ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. താഴെ തട്ടിലിരിക്കുന്നവരെല്ലാം ഓക്സിജൻ വരും, ഓക്സിജൻ വരുമെന്ന് പറയുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് ഇരുന്ന ആളിനെ കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് അവന് ഓക്സിജൻ കിട്ടാതെ ആശുപത്രി കിടക്കാൻ. അപ്പൊ എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരവരുടെ പ്രതിരോധം സ്വയം ചെയ്യുന്നുണ്ട്. സാർ കണ്ടു കാണും മറ്റേ ചാണകമാരി പൂശയും ഈ പറയുന്ന ഗോമൂത്രത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞത് അതെന്താ അറിയോ, നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ഈ കൊറോണ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വൈറസാണ്, അതിനേക്കാൾ വലിയ വൃത്തികേട് മനുഷ്യൻ കാണിച്ചാലേ എന്നും പറഞ്ഞ് കൊറോണ അങ്ങ് പോയാലോ. ഞാൻ എന്തോ കാണിക്കുന്ന ഇത് എന്തോ എന്തൊരു വൃത്തിയാടായ അവന്മാരി കാണിക്കുന്ന, ഞാൻ ഏതെങ്കിലും ഒരു ആരോഗ്യമുള്ള ശരീരത്ത് കയറാമെന്നും പറഞ്ഞ് എന്നപ്പം കാണാൻ ആ മൊത്തം ചാണാമാരി പോയിട്ടേക്കുന്നത് എനിക്കങ്ങും പറ്റത്തില്ലെന്നും പറഞ്ഞ് കൊറോണ കുഞ്ഞുങ്ങൾ തിരിച്ചെന്ന് കൊറോണയുടെ ഉമ്മ അടുത്ത് പറയുവേ. ഞാനങ്ങും പോകുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നു. അവന്മാരെല്ലാം കൂടെ ചാണകം വാരി പോയിട്ടേക്ക്. എത്ര വിചിത്രമായ ലോകം, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്ര വർദ്ധശബളമായ ലോകമാണ്. പിന്നെ ചില ആൾക്കാർക്കെങ്കിലും ചില ചില സങ്കടങ്ങളുണ്ട് കേട്ടോ, കാരണം പെരുന്നാൾ അങ്ങ് പോയി കിട്ടിയില്ല, നോമ്പിന്റെ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ അതിന്റെ ഒരു കൃത്യമായ അനുഭൂതി ഒന്നും നുകരാൻ പറ്റിയില്ല. ഇനി ആകെ ഉള്ളത് ഓണമാണ്, ആ ഓണമെങ്കിലും കിട്ടുമോ? ഞാന് സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾ പോയി എന്നൊന്നും പറയുന്നതിനോട് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പെരുന്നാൾ ഇത്രയൊക്കെ മതി, മനസ്സിലായോ? പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സ്ഥിതി ഞാൻ പറയുക, ആശുപത്രിയിൽ കിടക്കുന്നവരും രോഗിയായവരും ബന്ധുക്കൾ മരിച്ചുപോയവരെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും ജീവൻ കിട്ടി എന്നുള്ളതൊരു ഭാഗ്യമാണ്. ഈ പെരുന്നാളിൻ്റെ അന്ന് നല്ല വെള്ള ഉടുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞല്ല, കിടക്കാൻ വേണ്ട അവസ്ഥ വന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ മഹാഭാഗ്യമാണ്, കിടന്നില്ല, ഇരുന്ന് എല്ലാവരും ഇത് കഴിച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവനവൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ഉള്ളതൊക്കെ വൃത്തിയാക്കിയിട്ട്, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ളതിൻ്റെ ഒരു പണക്കൊഴുപ്പിൻ്റെ ഒരു കുത്ത് കാണിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങ് 5-6 ദിവസം മുമ്പേ തുണിക്കടയിൽ തള്ളുന്നു, മറ്റേടുത്ത് ചെല്ലുന്നു. അപ്പോഴൊക്കെ ഈ ഇല്ലാത്തവൻ്റെ മക്കൾ വലിയ വിഷമിച്ച് നോക്കിയിരുന്നത്, അയ്യോ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ, എനിക്ക് വാപ്പ ഇല്ലല്ലോ വാങ്ങിച്ചു തരാനെന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതും കാലം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഇപ്രാവശ്യം ആരും എടുത്തില്ല, നീമാരൊന്നും വെള്ളയൊന്നും നല്ലത് ഒന്നും ഇടണ്ട, ഉള്ളതൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഇതങ്ങോട്ടാകുമ്പോഴത്തേക്ക് ഈ നോമ്പ് കാണാൻ പോക്കെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നോമ്പ് കാണാൻ പോക്കും സ്നേഹബന്ധം ഉണ്ടാക്കലും ഒന്നും നോമ്പിന് മാത്രമുള്ള ഒരു പ്രത്യേകതയല്ല. നമ്മുടെ ബന്ധുക്കളെ ആരെയും ചീത്ത പറയരുത്, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്, എല്ലാവരുമായിട്ട് സ്നേഹത്തിലൊക്കെ പോകണം. ഇത് അത് വരുന്ന ദിവസങ്ങളിൽ എല്ലാവരും കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് വണ്ടിക്കകത്ത് പോവുക. ഈ അവിടെ ചെന്ന് നിന്ന് ഫ്രൂട്ട് കടയിൽ ചെന്ന് നിന്നിട്ട് 2 കിലോ ആപ്പിള് 3 കിലോ ഏത്തയ്ക്ക എന്ന് പറഞ്ഞിട്ട് ഹലോ അർബാബേ എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കും. അവനവിടെ വാരി വെച്ചേക്കുന്ന എല്ലാം അവിടെ കെട്ടിപ്പൊതിഞ്ഞ് കൈ കൊടുക്കും, കിലോ റെഡി ആയിരിക്കും. അവിടെ കൊണ്ടുവന്നൊരു വീട്ടിൽ കൊടുക്കും, വീട്ടിൽ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കൊടുത്തോൻ തുമ്മുവാണ് ഭയങ്കരമായി. എന്താ തുമ്മുന്നതെന്നറിയോ, ഇല്ല വീട്ടുകാരൻ ഇത് വലിയ കാര്യത്തെ വലിയ പൊതിയൊക്കെ കണ്ടുകൊണ്ട് എല്ലാ സന്തോഷത്തെ വെച്ചിട്ട് അഴിച്ചു നോക്കുമ്പോൾ എന്തുവാ കൊള്ളത്തില്ല, 5-6 ദിവസമായ പഴവും മറ്റൊക്കെ. അപ്പോൾ ഇവനതെങ്ങാണ്ട് റോഡിൽ കിടന്ന എല്ലാം കൂടെ വാരിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോഴാണ് ഈ മറ്റൊരു തുമ്മുന്നത്. ഇത്തരം ഒരു പ്രകടനവും ഇപ്രാവശ്യമില്ല. പിന്നെ ഇറച്ചിക്കടയുടെ മുമ്പിൽ കുറേ ആളുകളെല്ലാം കൂടെ ഒരു പണിയില്ലാതെ വന്ന് നിന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നും ഈ നിൽക്കുന്നവനാണോ പോത്ത് അതോ വെട്ടിയതാണോ പോത്തെന്ന് തോന്നും. അല്ലെങ്കിൽ എന്തിനാ അത്രയും നേരം വന്ന് നിൽക്കുന്നത്? ഒരാൾ വന്ന് സാധനം വാങ്ങിച്ചോണ്ട് അങ്ങ് പോയാൽ പോരാ. ഇത് അവിടെ നിന്ന് പുറഞ്ചൊറിയുന്നു, കാല് ചൊറിയുന്ന, കൈ ചൊറിയുന്നു, ട്രംപിനെ പറയുന്നു, ബൈഡനെ പറയുന്നു, അവിടെ നിൽക്കുക, ഒരു പണിയില്ലാതെ. ഇത്തവണ ആരും ഉടങ്ങി പോയി നിൽക്കരുത്, കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇറച്ചി കടയെടുത്തുന്ന ആളില്ലെന്ന്. പോത്തിന് സ്വസ്ഥമായി മരിച്ചടങ്ങാനുള്ള സമയം കിട്ടി, ഒരവസരം കിട്ടി, അത് വലിയൊരു ഗുണമാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വളരെ ശാന്തമായ പെരുന്നാളായിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയാകുമ്പോഴേ ഈ നാട് നീളെ കിടന്ന് ഓടുന്ന ജോലിയാണ് ആണുങ്ങൾക്ക്. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്കെങ്കിലും ഒത്തുങ്ങൾ വീട്ടിൽ വന്ന് കിടന്നൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ അന്ന് അയ്യോ വല്യമായ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു വീണ്ടും അവനെയും പിടിച്ചോണ്ട് ഓടും വണ്ടിക്കകത്ത്. ഇതാരും ഒന്നും പോകുന്നതല്ല, പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കുമല്ല, മറ്റേത് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു. അപ്പോൾ ഇതൊന്നുമില്ലാതെ വളരെ ശാന്തമായ ഒരു പെരുന്നാളായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ ഓണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓണം കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നിയന്ത്രിക്കപ്പെടാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ, കേരളത്തിലൊക്കെ ഇപ്പം മുഖ്യമന്ത്രി പറയുന്നില്ലേ 40 ലക്ഷം പേർക്ക് വീതം കോവിഡ് വന്നെന്ന്. അത് യഥാർത്ഥത്തിൽ എൻ്റെ ഇത് പ്രകാരം 1 ലക്ഷം പേർക്ക് വീതമാണ് ഒരു ദിവസം വരുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആശാ വർക്കർമാരൊക്കെ പറയുന്നത് എന്തോ അറിയോ, ചൂടും പനിയുണ്ടോ, തുണ്ടുവേന ഉണ്ടോ, പരിശോധിക്കാനൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് എന്തെങ്കിലും മരുന്ന് കഴിച്ചോ എന്നാ പറയുന്നത്. എനിക്ക് തന്നെ അറിയാവുന്ന പല വീടുകളിലും ഒരാൾക്ക് വന്നു, അയാൾ പരിശോധിച്ച് അയാളുടെ പേരും ഒക്കെ ഇല്ല. പണ്ട് നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ എഴുതത്തില്ലേ ജയിൽ പുള്ളി എന്നൊക്കെ എഴുതുന്ന പോലെ ഇതിനകത്ത് അടിച്ചു വന്നു 33-ാം തീയതി 16-ാം തീയതി ഇത്ര മണിക്ക് നീ കോവിഡ് ആയിരുന്നു.
വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും പനി. അപ്പോൾ ഈ വരുന്നവൻ പറയുന്നത് എന്തോ അറിയോ, ഇനി നമുക്കാർക്കും പരിശോധിക്കണ്ട, നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും ഇവിടെ, അതുകൊണ്ട് ഇത് 100,000 പേര് വീതം. ഇതൊരു 150 ദിവസമോ ഒക്കെ ആകുമ്പോഴത്തേക്ക് 150,000 ആളുകൾക്ക് കോവിഡ് വരും. അതിൽ കുറേ പേരൊക്കെ മരിക്കും. ഒരു 10-75% പേർക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി കിട്ടും, ഒരു അക്വേർഡ് ഇമ്മ്യൂണിറ്റി, ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും, അത് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് മറുവശത്തു നിന്ന് ഇല്ല വാക്സിനേഷൻ നടക്കുമല്ലോ, അതും ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു 1.5 കോടി പേർക്കാവും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു 2 കോടി പേർക്ക് പിന്നെ വരാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തും. വരാത്ത സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ദൈവം സഹായിച്ച് ഇനി ആ പുള്ളി ആരാ, ദൈവമുണ്ടല്ലോ പടച്ചാമ്പുരാൻ, ഈ വെറൈറ്റിയെ ഇറക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടങ്ങ് നിൽക്കും. ഇനി അതല്ല, നമ്മളിപ്പോൾ കൈയുള്ള ബ്ലൗസിന് പകരം സ്ലീവ്ലെസ് ഇറക്കുന്നില്ലേ ചിലർ, അതുപോലെ ഇനി വേറൊരു വെറൈറ്റി വൈറസിനെ ഇറക്കാനാ കൊടയമ്പുരാൻ തീരുമാനിച്ചേക്കുന്നെങ്കിൽ ഇതൊന്നും കൊണ്ട് നിൽക്കത്തില്ല. നിപ്പിളും കുപ്പി എപ്പോഴും എപ്പോഴും വായി വെച്ചുകൊണ്ട് മലയാളി നടക്കേണ്ടി വരും, വാക്സിൻ കുടിക്കേണ്ടി വരും, ഒരുത്തൻ ദൂവ തലകണി എടുത്തുകൊണ്ട് പോകുമെന്ന് പറയും. അപ്പം മറ്റവൻ പറയാം തലകണിയും കൊണ്ട് പോവല്ല, മാസ്ക് കെട്ടിക്കൊണ്ട് പോവാറ് എന്ന് പറയുന്നൊരു സ്ഥിതി വരും. 25-50 കൊല്ലം കഴിഞ്ഞ് ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞ് പുതിയ തലമുറ വരുമ്പോഴേ, ഇപ്പം നമ്മൾ 1916 ഫോട്ടോ കാണത്തില്ലേ, ഓരോരുത്തർ മുട്ട് വരെയുള്ള നിക്കറൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന പോലെ, അതുപോലെ മുഖത്ത് മുഴുവൻ ബാനറും കെട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുടെ ഒരു ലോകമായിരുന്നു നമ്മുടെ കാലം, നമ്മളൊന്നും ഒരു മോഡേണും അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നൊരു സ്ഥിതിവിശേഷം വരും. എല്ലാവരും അങ്ങ് എത്ര നാൾ കൊണ്ട് തർക്കമായിരുന്നു, ഈ ബുർക്ക ഇടുന്നവരെല്ലാം മുഖം മറയ്ക്കുന്നു ചുണ്ട് മറയ്ക്കുന്നതെന്നും പറഞ്ഞു. ഇപ്പം നിൻ്റെ ചുണ്ട് എന്തേടാന്ന് ചോദിച്ചു പറയുന്നത്, എൻ്റെ ചുണ്ട് ഉള്ളിൽ. ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ ഇല്ല, മലയാള സിനിമയിലെ പണ്ട് ഏതോ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഏതോ ഞാൻ കേട്ടതാ, പടം കണ്ടില്ല. ഇവിടെ പെടുത്താൽ പോലീസ് പിടിക്കുമെന്ന് ചോദിക്കുമ്പോഴേ, പോലീസൊന്നും പിടിക്കത്തില്ല, നമ്മൾ തന്നെ പിടിച്ചു പെടുക്കണമെന്ന്. എന്ത് പറയുന്ന പോലെ പൊതുസ്ഥലത്ത് ഇപ്പം നമ്മൾ ഇത് കെട്ടിക്കൊണ്ട് പഞ്ഞി വെച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയത്തില്ല, നമ്മൾ പണ്ട് പറയുന്ന മൂക്കേ പഞ്ഞി വെക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അങ്ങ് കെറുമായിരുന്നു, ആഹാ നീ എന്നെ കൊല്ലാൻ നടക്കുന്നതെന്ന് ചോദിച്ച്. ഇപ്പം നമുക്ക് ആരോടും ചോദിക്കാം എപ്പോഴാ വല്യാപ്പ മൂക്കേ കെട്ടിക്കൊണ്ട് നടക്കുന്നത് ചോദിച്ചാൽ, അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഓണത്തോടു കൂടി ഒന്നെങ്കിൽ അവസാനിക്കും, അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ രാജ്യത്ത് സമ്പത്തുള്ളവനെയും സമ്പത്തില്ലാത്തവനെയും കൊട്ടാരത്തിൽ താമസിക്കുന്നവനെയും കുടിലിൽ താമസിക്കുന്നവനെയും ഡോക്ടറെയും എൻജിനീയറെയും സാധാരണക്കാരനെയും എല്ലാം പേടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൊറോണയാണ്. ഇതല്ലാതെ വേറൊന്നുമില്ല. കാരണം എല്ലാവരും ഇപ്പം രാവിലെ ഇപ്പം പെണ്ണുമ്പിള്ള കറി വെച്ചു കൊടുത്ത് അതിനകത്ത് അവൾ ഉപ്പിടാൻ മറന്നുപോയ പുള്ളിയുടെ മുഖമെല്ലാം അങ്ങ് വാടിയിട്ട് പുള്ളി നേരെ എഴുന്നേറ്റ് പോയി ആശാവർക്കറെ വിളിക്കുക, അല്ലേ ടെസ്റ്റിന് പോവുക. ഒരു കല്യാണ വീട്ടിലുണ്ടായി സംഭവം, ടേസ്റ്റ് കിട്ടുന്നില്ല, സാമ്പാറിനകത്ത് പാചകക്കാരന് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, മൊത്തം ആളുകളുടെ കൊറോണ ടെസ്റ്റിന് പോയി കാരണം ഉപ്പില്ലെന്ന്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് വരുന്നത്. ഇതിനകത്ത് ആകെ ഒരു കാര്യമേ ഉള്ളൂ, രേവതി ഉള്ളതൊക്കെ കൈയിരിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലവാക്കി ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് നമ്മളും കൊതിയുള്ളതൊക്കെ വാങ്ങിച്ച് തിന്ന് ജംഗ്ഷനിലെ ചായക്കടയിൽ കൊണ്ട് കൊടുത്ത് ബോണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഒരു ഒന്ന് കട തുറക്കുമ്പോൾ ഇപ്പോൾ അടച്ചേക്കുക കൊറോണ അവിടെ, അപ്പോൾ അങ്ങനെയൊക്കെ പോയി വാങ്ങിച്ച് തിന്ന് മനസ്സമാധാനത്തോടെ അങ്ങ് മരിക്കുക. അല്ലാതെ ഇതെല്ലാവരും നമ്മൾ എന്തോന്നിന് ഇതെല്ലാവരും ഒപ്പിച്ച് വെച്ചിട്ട് ഓരോ വീടുകളിൽ കണ്ടില്ലേ 5-6 പേര് മരിച്ച് ബന്ധുക്കളാകെ മരിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു ഗുണപാഠമാണ്, നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഗുണപാഠം ഇതിലുണ്ട്.